ഇന്ത്യൻ പാരമ്പര്യത്തിൽ ആരാധനയും പൂജകളും ചെയ്യുന്നത് അത് അഗ്നികൊണ്ട് സാധാരണമാണ്. ഒരാൾ ഒരു ഗുരുവിനോ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിനോ ഗംഗയിലോ ആരതി നടത്തിയാൽ എന്താണ് സംഭവിക്കുന്നത്? എന്നിട്ട് ആളുകൾ ആ ആരതി എടുത്ത് മുഖത്തൊഴിയുന്നു. ആരതി കഴിഞ്ഞാൽ അഗ്നിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുന്നുണ്ടോ? അഗ്നിക്ക് മാറ്റം സംഭവിക്കുന്നു എന്നല്ല, ഒരു പ്രത്യേക രൂപഘടന അല്ലെങ്കിൽ ഒരു പദ്ധതി ചില പ്രത്യേക ഊർജം പ്രസരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുകയോ അനുഭവവേദ്യമാക്കാനുള്ള കഴിവില്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ അഗ്നി ഒരു നല്ല മാധ്യമമാണ്. നമ്മൾ പറഞ്ഞു വന്നതുപോലെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് അഗ്നിയെ പല വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അഗ്നിയില്ലാതെ ഇന്ത്യയിൽ ഒരു വിവാഹകർമ്മവും നടക്കാറില്ല. കാരണം ഇത് ആളുകളെ ഒരുമിപ്പിക്കാനുള്ള ഒരു ഉപാധിയായി ഉപയോഗിച്ചു വരുന്നു. ശാരീരികമായാലും വൈകാരികമായാലും ആത്മീയമായാലും അഗ്നിയില്ലാതെ ഐക്യമില്ല. ഇതിനെ മറ്റൊരു തലത്തിലേക്ക് എടുത്താൽ ഒരു പ്രത്യേക രൂപം, ഒന്നുകിൽ ഒരു ചിത്രത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ദേവതയിലോ, അത് ഒരു നിശ്ചിത ഊർജം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കുന്നതിന് അഗ്നി ഒരു നല്ല മാർഗമാണ്. നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോകുമ്പോൾ കുറച്ചുപേർ ഒരുമിച്ച് അവിടെ നിൽക്കുമ്പോൾ ആരതി ഒഴിയുന്നു. അത് ദേവതയെയും നിങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതിനർത്ഥം അഗ്നിയുടെ സഹായമില്ലാതെ ദേവീ ചൈതന്യത്തിന് നിങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയില്ല എന്നല്ല, തീർച്ചയായും കഴിയും. എന്നാൽ നിങ്ങളെ അതിന് അനുകൂലമാക്കാൻ, നിങ്ങൾക്കത് അനുഭവവേദ്യമാക്കാൻ നോക്കൂ. നിങ്ങൾ ഇതിനെ മൂലകങ്ങളുടെ തലത്തിൽ കണക്കാക്കിയാൽ ആരിലെങ്കിലും അല്ലെങ്കിൽ എന്തിലെങ്കിലും എത്രയൊക്കെ മണ്ണോ ജലമോ ഉണ്ടെങ്കിലും മനുഷ്യർക്കിടയിൽ അഗ്നി ഉദ്ദീപിപ്പിക്കാൻ സാധിച്ചാൽ എന്തോ ഒന്ന് അവരെ തമ്മിൽ അടുപ്പിക്കുന്നു. ഈ പ്രക്രിയകളെല്ലാം തന്നെ നിങ്ങളെ ആ ഊർജതലവുമായി അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു ദേവതയുടെ ചുറ്റുമായി അഗ്നി ഒഴിയുമ്പോൾ ആ അഗ്നിയുടെ ചുറ്റിലുമുള്ള ആകാശമാനത്തിന് ആ ദേവതയുടെ ചൈതന്യ ഗുണം ലഭിക്കുന്നു. ആ അഗ്നി നിങ്ങളുടെ അടുത്തെത്തുമ്പോൾ നിങ്ങൾ അഗ്നിയിലേക്ക് കൈയിടുകയൊന്നും വേണ്ട. ആ അഗ്നിയുടെ ബാഹ്യ വലയത്തിന് ചുറ്റും ഒന്ന് ഒഴിഞ്ഞ് നിങ്ങളുടെ തലയിലോ കണ്ണുകളിലോ ഹൃദയത്തിലോ സ്പർശിക്കുന്നു. നിങ്ങൾക്ക് ആ ആകാശതലത്തിലുള്ള ചൈതന്യത്തെ അനുഭവിക്കണം. ആ ദേവചൈതന്യത്തിന്റെ കുറച്ചംശം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നേട്ടത്തിനായി എടുക്കാൻ ശ്രമിക്കുന്നു, അതിനെ നിങ്ങളുടെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ആരതി പ്രക്രിയകളെല്ലാം തന്നെ ഈ ദിശയിലുള്ളതാണ്. അതായത് നിങ്ങളിലെ അഗ്നി ചൈതന്യത്തെ ഉണർത്താനുള്ള അനേകം ഉപാധികളിൽ ചിലതാണ് ഇതെല്ലാം. എന്നാൽ അതിനുമുപരി യോഗ പദ്ധതിയിൽ ബാഹ്യമായ അഗ്നിയൊന്നും തന്നെ ജ്വലിപ്പിക്കാതെയുള്ള പ്രക്രിയകളുണ്ട്. എല്ലാ അഗ്നിയും ആന്തരികമായി തന്നെ ജ്വലിപ്പിക്കുന്നു. പുരാതന കാലം മുതൽക്കേ നിങ്ങൾ കേട്ടുവരുന്നതാണ് യോഗികൾ തപസ്സനുഷ്ഠിക്കുന്നു എന്ന്. ഈ തപ എന്ന വാക്കിന് ചൂട്, അഗ്നി എന്നൊക്കെയാണ് അർത്ഥം. അതായത് അവർ സ്വയം അഗ്നി ചൈതന്യത്തെ ഉദ്ദീപിപ്പിക്കുന്നു എന്നർത്ഥം. ഒരാളുടെ ആന്തരികമായ പ്രാപ്തി അത്ര വികസിക്കാത്തപ്പോൾ ബാഹ്യമായ സഹായങ്ങൾ ആവശ്യമായി വന്നേക്കാം. എന്നാൽ ആന്തരിക പ്രാപ്തി ഉയർന്ന തലത്തിലേക്ക് വികസിപ്പിക്കാൻ സാധിച്ചാൽ ബാഹ്യമായ ഇത്തരം സഹായങ്ങളൊന്നും ആവശ്യമില്ല. അതാണ് അതിൻ്റെ ലളിതമായ ഒരു വശം. അഗ്നി നമ്മുടെ ജീവിതത്തിന് വിവിധ മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലോകമെമ്പാടും അഗ്നിക്ക് വേണ്ടി നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു.
നിങ്ങൾ മന്ത്രങ്ങളുടെ രൂപത്തിൽ വളരെ ശക്തമായ കമ്പനങ്ങൾ ഉപയോഗിക്കുകയും അഗ്നി ഏകദേശം ആ രൂപം സ്വീകരിക്കുകയുമാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക സ്വാതന്ത്ര്യം, ഒരു പ്രത്യേക അനുഭൂതി പെട്ടെന്ന് അനുഭവപ്പെടും. ജീവന്റെ മൂലപ്രകൃതത്തെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യോഗി അതിജീവനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. മറ്റെല്ലാ അഗ്നികളെയും അതിനുള്ളിൽ ഉൾക്കൊള്ളുന്ന പരമമായ അഗ്നിയാണത്. ആ ദേവചൈതന്യത്തിന്റെ കുറച്ച് അംശം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നേട്ടത്തിനായി എടുക്കാൻ ശ്രമിക്കുന്നു, അതിനെ നിങ്ങളുടെ തന്നെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നു.